എന്തിനാണ് മറ്റേത് നാളുകളേക്കാൾ ഉപരി ഈ കാലഘട്ടത്തിൽ ഈറ്റുതോപിന്റെ കാലത്ത് വെളിപാടിന്റെ ഈ സമയത്ത് സ്വർഗം നമ്മോട് പ്രാർത്ഥിക്കുവാനും പ്രാച്യത്വം അനുഷ്ഠിക്കുവാനും പരിഹാര ശുശ്രൂഷ ചെയ്യുവാനും ആവശ്യപ്പെടുന്നത്? രണ്ടാമത്തെ കാര്യം, ആത്മാക്കളുടെ രക്ഷയ്ക്കും ലോകത്തിൻ്റെ വിശുദ്ധീകരണത്തിനും വീണ്ടെടുപ്പിനും വേണ്ടിയാണ് സഹോദരങ്ങളെ, മറ്റൊന്നിനുമല്ല. ആത്മാക്കളുടെ രക്ഷയ്ക്കും ഈ ലോകത്തിന് വീണ്ടെടുപ്പിനും നമ്മുടെ പ്രാർത്ഥന സ്വർഗത്തിന് ആവശ്യമുണ്ട്. നമ്മുടെ പരിത്യാഗ പ്രവൃത്തികൾ കർത്താവിന് ആവശ്യമുണ്ട്. നമ്മുടെ പരിഹാര ശുശ്രൂഷകൾ സ്വർഗം ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് അമ്മ പറഞ്ഞത് മെജുകുറിയായിൽ, മക്കളെ നിങ്ങൾ വേഗം മാനസാന്തരപ്പെടുക, നിങ്ങളുടെ പ്രാർത്ഥനയും പ്രാച്യത്വ പ്രവൃത്തികളും അമ്മയ്ക്ക് ആവശ്യമുണ്ട്. സഹോദരങ്ങളെ, ഇത് നമ്മൾ പുച്ഛിച്ച് തള്ളരുത്. ഈ സ്വർഗീയ പ്രവചനങ്ങൾ നമ്മൾ അവിശ്വസിക്കരുത്. നമ്മുടെ സഭയുടെ നന്മയ്ക്ക് വേണ്ടി, നമ്മുടെ കുടുംബങ്ങൾ രക്ഷപ്രാപിക്കുവാൻ, നമ്മുടെ കുഞ്ഞുങ്ങൾ അഭിഷേകത്തിൽ നിറയാൻ, നമ്മുടെ വ്യക്തിജീവിതത്തിൽ ആത്മാവിൻ്റെ ജ്ഞാനം വ്യാപരിക്കുവാൻ സ്വർഗം തരുന്ന പ്രവചന സന്ദേശമാണിത്. നിങ്ങളുടെ പ്രാർത്ഥനയും പ്രാച്യത്വ പ്രവൃത്തികളും എനിക്ക് ആവശ്യമുണ്ട് മക്കളെ എന്ന് അമ്മ നമ്മൾ അറിയിക്കുകയാണ്. ഫാത്തിമയിൽ പരിശുദ്ധ അമ്മ മാധവ് പ്രത്യക്ഷപ്പെട്ടപ്പോൾ ലൂസിയോട് അമ്മ വേദനയോടെ പറഞ്ഞു. അമ്മ കണ്ണീരൊഴുക്കിക്കൊണ്ട് അമ്മ എന്താ പറഞ്ഞത്? ആരും പ്രാർത്ഥിക്കാനും പരിഹാരം ചെയ്യാനും ഇല്ലാത്തതിൻ്റെ പേരിൽ അനേകം ആത്മാക്കൾ നരകത്തിൽ അകപ്പെട്ടു പോകുന്നു. ഹൃദയം തുറന്ന് ഒന്ന് ഒരുമിച്ച് ഈ സന്ദേശം ഒന്ന് വായിച്ച്, ആരും പ്രാർത്ഥിക്കാനും പരിഹാരം ചെയ്യാനും ഇല്ലാത്തതിന്റെ പേരിൽ അനേകം ആത്മാക്കൾ നരകത്തിൽ അകപ്പെട്ടു പോകുന്നു. സഹോദരങ്ങളെ, അതുകൊണ്ടാണ് സ്വർഗം ആവശ്യപ്പെടുന്നത്. നിങ്ങളുടെ പ്രാർത്ഥനയും പരിഹാര ശുശ്രൂഷകളും പ്രാച്യത്വ പ്രവൃത്തികളും എനിക്ക് ആവശ്യമുണ്ടെന്ന് കർത്താവ് നമ്മെ അറിയിക്കുന്നത്. ശമാർക്കോസിന് സുവിശേഷം 9:29 നമ്മുടെ കർത്താവിൻ്റെ ശ്രദ്ധേയമായൊരു വചനമാണത്. പ്രാർത്ഥന കൊണ്ടല്ലാതെ മറ്റൊന്നുകൊണ്ടും ഈ വർഗം പുറത്തു പോവുകയില്ല. നിങ്ങളിങ്ങോട്ടൊരു സെക്കൻഡ് ശ്രദ്ധിച്ച സഹോദരങ്ങളെ, നമുക്കറിയാം ഈ കാലഘട്ടം പിശാച് പ്രബലപ്പെട്ടിരിക്കുന്ന സമയമാണ്. നമ്മൾ പഠിച്ചു, നമുക്ക് അനേകർക്ക് അതറിയാം. ഈ സമയത്ത് നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മുടെ കുഞ്ഞുങ്ങൾ ഇന്ന് വഴിതെറ്റിപ്പോകുന്നു, വിശ്വാസം നഷ്ടപ്പെട്ടു പോകുന്നു, അവർ ലൗകികരായി ജീവിക്കുന്നു, അനേകർ നിരീശ്വരവാദികളാകുന്നു, ഫ്രീ തിങ്കേഴ്സ് ആകുന്നു, ലോകമോഹങ്ങളിൽപ്പെട്ട് അവരുടെ ആത്മാക്കൾക്ക് നാശം സംഭവിക്കുന്ന ഈ സമയത്ത് എന്താണ് നമ്മോട് സ്വർഗം പറയുന്നത്? നമ്മുടെ മക്കൾക്ക് വേണ്ടി ത്യാഗമെടുത്ത്, നമ്മുടെ യുവജനങ്ങൾ കുഞ്ഞുങ്ങൾ ആത്മരക്ഷയ്ക്ക് വേണ്ടി പരിഹാരം ചെയ്ത് പ്രാച്യത്വം അനുഷ്ഠിച്ച് നമ്മൾ മുട്ടുമടക്കി കൈവിരിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോൾ നമ്മൾ കണ്ടിട്ട്, നമ്മുടെയൊക്കെ വീടിൻ്റെ പഴയ ഇപ്പോഴൊക്കെ അധികം അതില്ല, പല വീടുകളിലും ആ വീടിൻ്റെ പുറകിലെ ഈ പശുവിൻ്റെ തൊഴുത്തുണ്ടാകും. ഈ തൊഴുത്തിൻ്റെ പുറകിൽ ചാണകക്കുഴിയുണ്ട്. നമ്മൾ ആ ചാണകുഴിയിലോട്ട് നോക്കുമ്പോൾ കാണാൻ പറ്റും. ഞാൻ കണ്ടിട്ടുണ്ട് എൻ്റെ കുഞ്ഞുനാളിൽ ഈ ചാണകുഴിയിൽ നിന്ന് ഇങ്ങനെ പുഴുക്കുകൾ ഇങ്ങനെ പൊന്തി ഇങ്ങനെ വരുന്നത് കാണാം. ഇതുപോലെ സഹോദരങ്ങളെ, നമ്മൾ ആത്മാക്കൾക്ക് വേണ്ടി, അത് നമ്മുടെ കുഞ്ഞുങ്ങളാകട്ടെ, അത് തിരഞ്ഞെടുക്കപ്പെട്ടവരാകട്ടെ, നശിക്കുന്ന ആത്മാക്കളാകട്ടെ, ആരുമാകട്ടെ, നമ്മൾ ത്യാഗമെടുത്ത് ഈ ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടി പരിഹാരം ചെയ്ത് കണ്ണുനീരോടെ പ്രാർത്ഥിക്കുമ്പോൾ അവരെ അടിമപ്പെടുത്തിയിരിക്കുന്ന പൈശാചിക രൂപികൾ, പൈശാചിക പീഡകൾ അവരെ വിട്ടുപോയി കർത്താവിൻ്റെ വിമോചനത്തിൻ്റെ ശക്തി ആ ആത്മാക്കളിലേക്ക് കടന്നു വരുന്നത് നമുക്ക് കാണുവാനും അനുഭവിക്കുവാനും സ്വർഗം ഇടവരുത്തും. ആത്മാക്കളുടെ വീണ്ടെടുപ്പിന് വേണ്ടി, ലോകത്തിൻ്റെ ശുദ്ധീകരണത്തിന് വേണ്ടി നമ്മുടെ പ്രാർത്ഥനയും പരിഹാരവും പ്രാച്യത്വ പ്രവൃത്തികളും ഈ നാളുകളിൽ സ്വർഗത്തിന് ആവശ്യമുണ്ട്. പൗലോസിലെ വലിയൊരു സത്യസഭയെ പഠിപ്പിക്കുന്നുണ്ട്. തെസ്സലോനി സഭയ്ക്കെതി 1:3 അവിടെ എന്താ പരിശുദ്ധ വചനം പറയുന്നത്? നിങ്ങൾ മുഖാമിമുഖം കാണുന്നതിനും നിങ്ങൾ വിശ്വാസത്തിന് കുറവ് നികത്തുന്നതിനും വേണ്ടി ഞങ്ങൾ രാപ്പകൽ തീഷ്ണതയോടെ പ്രാർത്ഥിക്കുന്നുണ്ട്. എൻ്റെ സഹോദരങ്ങളെ, തെസ്സലോനിക്കായ വിശ്വാസികളോട് പൗലോസ് ശ്ലീഹ പറയാണ്, നിങ്ങളുടെ വിശ്വാസത്തിന് കുറവ് നികത്തുവാൻ ഞങ്ങൾ ദൈവസന്നിധിയിൽ രാപ്പകൽ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയാണ്. പ്രിയ മാതാപിതാക്കളെ,
എൻ്റെ സഹോദരി സഹോദരങ്ങളെ, വന്യവൈദികരെ, ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ്, ഇത് നമുക്കുള്ള സ്വർഗത്തിൻ്റെ പ്രവചന സന്ദേശമാണ്. മുട്ടുമടക്കി കൈവിരിച്ച് ത്യാഗമെടുത്ത് പ്രാർത്ഥിക്കുമ്പോൾ സഹനങ്ങളെ കൃപകളായി ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുമ്പോൾ വിശ്വാസത്തിൻ്റെ കുറവുകൾ നികത്തപ്പെടുകയും അപ്രകാരമുള്ള ആത്മാക്കളിൽ വിശ്വാസത്തിൻ്റെ കൃപ അളവില്ലാതെ വർദ്ധിക്കുകയും ചെയ്യുന്നു. ഹല്ലേലൂയ. പൈശാചിക കെട്ടുകൾ പൊട്ടുന്നു. സംശയത്തിന് നുഖങ്ങൾ ഒടിഞ്ഞു പോരുന്നു. അശുദ്ധിയുടെ ബന്ധനങ്ങൾ അഴിയുന്നു. അവിശ്വസ്തതയുടെ സ്വാധീനങ്ങൾ വിട്ടൊഴിഞ്ഞു പോകുന്നു. ഇതെപ്പോഴാണ് സംഭവിക്കുന്നത്? നമ്മൾ പ്രാർത്ഥിക്കുവാൻ മുട്ടുമടക്കുമ്പോൾ. ഞാനൊരു കാര്യം പറയട്ടെ, പ്രാർത്ഥനയിലൂടെ എത്ര വലിയ കഠിന പാപിയെ പോലും നേടുവാൻ കഴിയുമെന്ന് ഈ വചനത്തിലൂടെ സ്വർഗം നമ്മൾ അറിയിക്കുകയാണ്. എന്തുമാത്രം ഉദാഹരണം നമുക്ക് കാണാൻ പറ്റും സഹോദരങ്ങളെ. എത്ര കഠിന പാപിയെയും, മാരക പാപത്തിൽ ജീവിക്കുന്ന എത്ര കൊടും പാപിയായിക്കൊള്ളട്ടെ, ആത്മാവിനെ നേടുവാൻ കഴിയും. ഏതിലൂടെ? പ്രാർത്ഥനയിലൂടെ, പരിഹാര ശുശ്രൂഷയിലൂടെ, പ്രാചിത്തത്തിലൂടെ. സഹോദരങ്ങളെ, നമ്മളിങ്ങനെ പിറുപിറുത്തും പരാതി പറഞ്ഞും കർത്താവിൻ്റെ കൃപ നമ്മിലേക്ക് ഒഴുകപ്പെടുന്ന ആ സാധ്യതകൾ നമ്മൾ നഷ്ടപ്പെടുത്തി കളയരുത്. സഹനങ്ങളെ കൃപകളായി ഏറ്റെടുക്കുക, ത്യാഗങ്ങൾ ഏറ്റെടുക്കുക. എന്തിനെ പ്രതി? ആത്മാക്കളെ രക്ഷയെ പ്രതി, ലോകത്തിൻ്റെ വീണ്ടെടുപ്പിനെ പ്രതി. ഇന്ന് നമ്മുടെ കർത്താവ് ഒരുപാട് വേദനിക്കുന്നുണ്ട്. ശമത്താട് സുവിശേഷം 26:38 പരിശുദ്ധ വചനം പഠിപ്പിക്കുകയാണ്. അവൻ അവരോട് പറഞ്ഞു, തീവ്ര ദുഃഖത്താൽ ഞാൻ മരണത്തോളം എത്തിയിരിക്കുന്നു. നിങ്ങൾ എന്നോടൊത്ത് ഉണർന്നിരിക്കുക. അവതിനെല്ലാവരും ശ്രദ്ധിച്ച്, തീവ്ര ദുഃഖത്താൽ ഞാൻ മരണത്തോളം എത്തിയിരിക്കുന്നു, നിങ്ങൾ എന്നോട് തുണർന്നിരിക്കുക. എൻ്റെ സഹോദരങ്ങളെ, ഇന്ന് ഈ ലോകത്തെ കണ്ടുകൊണ്ട് തൻ്റെ സഭയെ പ്രതി, തന്നെ തെരഞ്ഞെടുക്കപ്പെട്ടവരെ പ്രതി, അവിശ്വാസത്തെ പ്രതി, ലോകത്ത് നടമാടുന്ന മ്ലേച്ഛതകളെ പ്രതി, ദൈവ നിഷേധത്തെ പ്രതി, വിശ്വാസമില്ലായ്മയെ പ്രതി, തൻ വിളിച്ചവർക്കും ഉണ്ടാകുന്ന ആത്മീയ മന്ദതയും അനാസ്ഥയെ പ്രതി ഇന്ന് ഒരുപാട് കർത്താവിൻ്റെ ഹൃദയം വേദനിക്കുന്നുണ്ട്. കർത്താവിൻ്റെ ഹൃദയം ഒരുപാട് സങ്കടപ്പെടുന്നുണ്ട്. തീവ്രമായ ദുഃഖത്താൽ എൻ്റെ ആത്മാവ് മരണത്തോളം എത്തിയിരിക്കുന്നുവെന്ന് ഇന്ന് ആരോടാ പറയുന്നത്? നമ്മോടാ പറയുന്നത്? കർത്താവിൻ്റെ ഹൃദയത്തെ ആശ്വസിപ്പിക്കുവാൻ നമ്മുടെ പ്രാർത്ഥനകൾക്ക് കഴിയണം. നമ്മുടെ പരിത്യാഗ ശുശ്രൂഷയിലൂടെ, പ്രാചിത്ത പ്രവൃത്തികളിലൂടെ എൻ്റെ സഹോദരങ്ങളെ, കർത്താവിൻ്റെ ഹൃദയത്തിന് ആശ്വാസം ഉണ്ടാകണം. ഇന്ന് ഒരുപാട് ഈശോ വേദനിക്കുന്നു. തൻ്റെ സഭയെ പ്രതി വേദനിക്കുന്നു. നശിക്കുന്ന ആത്മാക്കളെ പ്രതി വേദനിക്കുന്നു. ഈ ലോകത്ത് നടമാടുന്ന മ്ലേച്ഛതകളെ ഓർത്ത് വേദനിക്കുന്നു. കർത്താവിൻ്റെ ഹൃദയത്തെ ആശ്വസിപ്പിക്കുന്ന വഴി എന്താ? 40-ാം വചനത്തിൽ ഈശോ പറയുന്നുണ്ട്, അനന്തരം അവൻ ശിഷ്യന്മാരുടെ അടുത്തേക്ക് വന്നു. അപ്പോൾ അവർ ഉറങ്ങുന്നത് കണ്ടു. അവൻ പത്രോസിനോട് ചോദിച്ചു, എന്നോടുകൂടെ 1 മണിക്കൂർ ഉണർന്നിരിക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞില്ലേ? എന്നോടൊപ്പം 1 മണിക്കൂർ ഉണർന്നിരിക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞില്ലേ? എൻ്റെ സഹോദരങ്ങളെ, കർത്താവിൻ്റെ സന്നിധിയിൽ ഉണർവോടെ ഇരുന്ന് നമ്മൾ കണ്ണുനീരോടെ ത്യാഗമെടുത്ത് പ്രാർത്ഥിക്കുമ്പോൾ, തീവ്രമായ ദുഃഖത്താൽ മരണതുല്യമായ വേദന അനുഭവിക്കുന്ന കർത്താവിൻ്റെ ഹൃദയത്തിന് ആശ്വാസമുണ്ടാവുകയാണ്. വെറോനിക്കയെ പോലെ ഈ നാളുകളിൽ ഈറ്റുനോവിൻ്റെ കാലഘട്ടത്തിൽ ഞാനും നിങ്ങളും കർത്താവിൻ്റെ ഹൃദയത്തെ ആശ്വസിപ്പിക്കുന്നവരാകണം. ലൂക്കായുടെ സുവിശേഷം 17:41 നമ്മൾ ചിന്തിക്കേണ്ട ഒരു വചനമാണ്. അവിടെ എന്താ പരിശുദ്ധ വചനം പറയുന്നത്? അവൻ ജെറുസലേമിന് അടുക്കിലോട്ടെത്തി. അവൻ അടുത്തു വന്ന് പട്ടണം കണ്ടപ്പോൾ അതിനെക്കുറിച്ച് വിലപിച്ചുകൊണ്ട് പറഞ്ഞു, കരഞ്ഞുകൊണ്ട് പറഞ്ഞു. എന്താ പറഞ്ഞത്? ജെറുസലേം, 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 ഇന്നെങ്കിലും നീ സമാധാനത്തിനുള്ള മാർഗം മറിഞ്ഞിരുന്നുവെങ്കിൽ. ആ പട്ടണത്തെ കണ്ടപ്പോൾ വിലപിക്കുകയാണ് കർത്താവ്. ഇന്നും കർത്താവ് കണ്ണുനീരൊഴുക്കുകയാണ് സഹോദരങ്ങളെ. ആരെ പ്രതി? തന്നെ തെരഞ്ഞെടുക്കപ്പെട്ടവരെ പ്രതി, തൻ്റെ സഭയെ പ്രതി. ഇന്നലെ ബഹുമാനപ്പെട്ട സഹോദരൻ തോമസ് കുമിളി ആത്മനിറവോടെ നമ്മോട് പറഞ്ഞു, സഭയിൽ സംഭവിക്കുന്ന വിനാശകരമായ ദൈവ നിന്ദകളെ കുറിച്ച്
പരിശുദ്ധ കുർബാനയുടെ അവഹേളനങ്ങൾ മധുബകയെ മലിനപ്പെടുത്തുന്നു, അൾത്താറയെ മറിച്ചിടുന്നു, കുർബാനയെ അവഹേളിക്കുന്നു. നമ്മുടെ കർത്താവ് ഇന്ന് ഒരുപാട് നിന്ദിതനും അപമാനിതനുമാണ്. എവിടെ? സഭയിൽ പോലും. നമ്മൾ മനസ്സിലാക്കണം സഹോദരങ്ങളെ, ലോകത്തിലോട്ട് നോക്കിക്കേ, അവിടെ ഒന്നടങ്കം ഒന്നടങ്കം ഇന്ന് കർത്താവിൻ്റെ നാമത്തെ ദുഷിപ്പിക്കുന്ന, കർത്താവിൻ്റെ വചനത്തെ ഇല്ലാതാക്കുന്ന അനേകം അനേകം പാപകരമായ നിയമങ്ങളും, കർത്താവിനെ വേദനിപ്പിക്കുന്ന, കർത്താവിനെ തള്ളിക്കളയുന്ന അനേകം പാപ പ്രവർത്തികളുടെ അതിപ്രസരവും നമ്മൾ ഈ ലോകത്തിൽ കാണുകയാണ്. 2000 വർഷങ്ങൾക്ക് മുമ്പ് ജെറുസലേമിൽ നോക്കി കണ്ണീരൊഴുക്കി അതേ കർത്താവ് ഇന്നും കരയുകയാണ്, നമ്മെ പ്രതി കരയുകയാണ്. സഹോദരങ്ങളെ, കർത്താവിന് ഹൃദയത്തെ ആശ്വസിപ്പിക്കുന്നവരായി ഈ നാളുകളിൽ സ്വർഗം നമ്മളെ തിരഞ്ഞെടുത്തിരിക്കുകയാണ്. ഞാൻ ചോദിക്കട്ടെ, അതിനേക്കാൾ വലിയൊരു ആനന്ദം നമുക്ക് ലഭിക്കാനുണ്ടോ? അതിനേക്കാൾ വലിയൊരു അനുഗ്രഹം നമുക്ക് ലഭിക്കാനുണ്ടോ? നമ്മുടെ ജീവിതങ്ങൾ കർത്താവിനായി പ്രയോജനപ്പെടുന്നതിനേക്കാൾ ഒരു നന്മ ഈ ലോക ജീവിതത്തിൽ എനിക്കും നിങ്ങൾക്ക് ലഭിക്കാനില്ല. കർത്താവായ യേശു ക്രിസ്തു ജീവിക്കുന്ന ദൈവമാണെങ്കിൽ, കർത്താവിൻ്റെ പരിശുദ്ധമായ സഭ സത്യമാണെങ്കിൽ, തിരുസഭയെ നയിക്കുന്നത് പരിശുദ്ധാത്മാവാണെങ്കിൽ, ഞാൻ ആത്മാവിൽ പറയട്ടെ, കർത്താവിനായി എൻ്റെയും നിങ്ങളുടെയും ജീവിതം പ്രയോജനപ്പെടുന്നതിനേക്കാൾ ശ്രേഷ്ഠമായൊരു അനുഭവം സഹോദരങ്ങളെ ഈ ലോകത്ത് നമുക്ക് ലഭിക്കാനില്ല. അങ്ങനെയാണെങ്കിൽ കർത്താവിൻ്റെ ഹൃദയത്തെ ആശ്വസിപ്പിക്കുന്നവർ അങ്ങനെ ആശ്വസിപ്പിക്കണം. പരിഹാരം ചെയ്ത് സഹനങ്ങളിൽ പിറുപിറുത്തുള്ള സഹനങ്ങളെ കൃപകളായി ഏറ്റെടുത്ത് നാം പ്രാർത്ഥിക്കുവാൻ, കർത്താവിൻ്റെ ഹൃദയത്തോട് ചേർന്നിരിക്കാൻ നമ്മൾ തയ്യാറാകുമ്പോൾ അത്ഭുതങ്ങൾ ഈ നാളുകളിൽ നമ്മിലൂടെ സഭയിലും ലോകത്തിലും പ്രവർത്തിക്കാൻ കർത്താവിന് കഴിയും. നമ്മുടെ കഞ്ചിക്കോട്ടെ റാണിച്ചേച്ചിക്ക് അമ്മ മാതാ പ്രത്യക്ഷപ്പെട്ട് അമ്മ അറിയിച്ചൊരു പ്രധാന സന്ദേശമുണ്ട്. 1997 കാലഘട്ടത്തിൽ അമ്മ പറഞ്ഞ സന്ദേശം എന്താണെന്നറിയോ? തിരുസഭയിൽ നടമാടുന്ന അനൈക്യം വളരെയേറെയാണ്. വിശ്വാസ സത്യങ്ങളിൽ നിന്ന് അപദ വഴികളിലൂടെ സഭ തനയരെ വലിച്ചഴയ്ക്കുന്ന സിദ്ധാന്തങ്ങളും പരിശുദ്ധ പിതാവിനും ഹൈറാർക്കിക്കും എതിരെയുള്ള വഴക്കുകളും മാത്സര്യ മനോഭാവങ്ങളും സഭയുടെ ആത്മീയ ഐക്യത്തെ തകിടം മറിക്കുന്ന സാത്താൻ്റെ തന്ത്രപൂർവമായ പ്രവർത്തനങ്ങളാണ്. പാപത്തിൻ്റെയും തിന്മയുടെയും വഴികളിലേക്ക് സമർപ്പിതരെ നയിക്കുന്ന സാത്താൻ്റെ പ്രവർത്തനം വിജയം വരിക്കാതിരിക്കാൻ മക്കളെ നിങ്ങൾ പ്രാർത്ഥിക്കണം. അമ്മ പറയാ, നിങ്ങളുടെ പ്രാർത്ഥന എനിക്ക് ആവശ്യമുണ്ട്. സാഹോദര്യത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ഒരു പുതുയുഗത്തിലേക്ക് നിങ്ങളെ നയിക്കുന്നതിനുള്ള തയ്യാറെടുപ്പിൻ്റെ ദിനങ്ങളാണ് വരുന്നത്. മക്കളെ, ഒരുങ്ങുക, പ്രാർത്ഥിക്കുക. പാപം അതിൻ്റെ ഉച്ചകോടിയിൽ എത്തിയിരിക്കുന്നുവെന്ന് അമ്മ റാണിച്ചേച്ചി അറിയിക്കുകയാണ്. പാപം അതിൻ്റെ ക്ലൈമാക്സിലെത്തിയിരിക്കുകയാണ്. മക്കളെ, നിങ്ങൾ ഒരുങ്ങുക, നിങ്ങൾ പ്രാർത്ഥിക്കുക, നിങ്ങൾ പരിഹാര പ്രവൃത്തികൾ അനുഷ്ഠിക്കുക, പ്രാച്യത്വ രൂപിയിൽ ജീവിക്കുക. നിങ്ങളുടെ പരിഹാര ശുശ്രൂഷകള്, നിങ്ങളുടെ പ്രാർത്ഥനകള് അമ്മയ്ക്ക് ആവശ്യമുണ്ട്. മക്കളെ, എത്ര കൃത്യമായ സന്ദേശ. നിങ്ങൾ ചിന്തിച്ച് 1997 ഈ മെസ്സേജ് കിട്ടുന്നത് എത്ര വർഷങ്ങൾക്ക് മുൻപ്. പക്ഷെ ഇന്ന് നിങ്ങൾ നോക്കിക്കേ, കഞ്ചിക്കോട്ട് റാണിച്ചേച്ചിക്ക് പരിശുദ്ധ അമ്മ മാതാവിലൂടെ പരിശുദ്ധ ത്രീത്വം നൽകിയ പ്രവചന സന്ദേശങ്ങൾ ഇന്ന് ആശ്ചര്യമായി കേരള കത്തോലിക്ക സഭയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുക. പരിശുദ്ധ പിതാവിനെതിരെ, ഹൈറാർക്കിക്കെതിരെ ഇന്ന് അസഭ്യമായ വാക്കുകൾ, മോശമായ പെരുമാറ്റങ്ങൾ, പരിശുദ്ധ കുർബാനയുടെ അവഹേളനങ്ങൾ, കുർബാന സംബന്ധിച്ചുള്ള തർക്കങ്ങൾ എന്തൊക്കെ ഇവിടെ നടക്കുന്നത് സഹോദരങ്ങളെ? ഇതുമൂലം സഭയെ ശിഥിലീകരിക്കുവാൻ, സഭയുടെ വിശ്വാസം അനേക ആത്മാക്കളിൽ കെടുത്തിക്കളയുവാൻ വളരെ തന്ത്രപരമായി പിശാച്ച് പ്രവർത്തിക്കുക. അമ്മ അറിയിച്ചു, സാത്താൻ്റെ ഈ പ്രവർത്തനം വിജയിക്കാതിരിക്കാൻ മക്കളെ എനിക്ക് നിങ്ങളുടെ പ്രാർത്ഥന ആവശ്യമുണ്ട്. ശ്രദ്ധിക്കുന്നു, ശ്രദ്ധിക്കുന്നു, ശ്രദ്ധിക്കുന്നു. കരമുയർത്തി വിളിച്ച യേശുവേ, ജീവിക്കുന്ന ദൈവമേ, പ്രാർത്ഥനയുടെ ആത്മാവിനെ വർഷിക്കണമേ, കുടുംബങ്ങളിലേക്ക് വർഷിക്കണമേ, സഭാ സമൂഹങ്ങളിലേക്ക് വർഷിക്കണമേ. ഓരി ഖരാ ബാബാ ബാ ദീമിയ റുക്കുലു ബൂഷിയ റീ ബാബാ ബാബാ. സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. ആരാധന, 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 ആരാധന. പ്രവചനങ്ങളെ പുച്ഛിച്ച് തള്ളരുത്. സ്വർഗം തരുന്ന ഈ മുന്നറിയിപ്പുകൾ നമ്മൾ അവജ്ഞയോടെ വീക്ഷിക്കരുത്. പരിശുദ്ധ വചനം പറയുന്നുണ്ട്,
പ്രബോധനങ്ങളെ സന്ദേശങ്ങളെ പുച്ഛിച്ച് തള്ളുന്നവൻ്റെ നില ശോചനീയമാണ്, വളരെ പരിതാപകരമാണെന്ന് കർത്താവിൻ്റെ വചനം അറിയിക്കുകയാണ്. ഞാൻ അത്ഭുതപ്പെട്ടു പോയി ഈ സന്ദേശം വായിച്ചിട്ട്. 1997 വർഷം എത്രയായി? 27 വർഷമായി. 27 വർഷങ്ങൾക്കും അന്ന് ഈ മെസ്സേജ് പറയുമ്പോൾ നമുക്കത് വിശ്വസിക്കാൻ പോലും പറ്റത്തില്ല. കാരണം നമ്മുടെ നോട്ടത്തിൽ ഇതൊന്നും അധികം അന്ന് സംഭവിക്കുന്നില്ല. എന്നാൽ നമ്മളായിരിക്കുന്ന ഈ ഒരു സമയത്ത് സഭയിലോട്ട് നോക്ക്, എൻ്റെ സഹോദരങ്ങൾ, എന്തുമാത്രം പ്രതിസന്ധികളും കലുഷിതമായ അവസ്ഥകൾ, സമാധാനമില്ലാത്ത അവസ്ഥകൾ, ഭിന്നിപ്പുകൾ, എന്തൊക്കെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ഇതിനുള്ള പരിഹാരം എന്താ? ഇതിനുള്ള പരിഹാരം എന്താ? സഹോദരങ്ങളെ, മറന്നു പോകരുത്. ഇതിന് സ്വർഗം നിർദ്ദേശിക്കുന്ന പരിഹാരം എന്താ? ഇതിലേക്ക് നമ്മൾ തിരിച്ചു വരാതെ സഭയിൽ സമാധാനം ഉണ്ടാവുകയില്ല. നിങ്ങൾ അത് മറക്കരുത്. നമ്മൾ, ഇത് സ്വർഗത്തിൻ്റെ സന്ദേശമല്ലേ? ഇത് അനുസരിക്കാനാണ് കർത്താവ് നമ്മൾ വിളിച്ചിരിക്കുന്നത്. എന്തിനാണ് നമ്മൾ സംശയിക്കുന്നത്? നമ്മൾ പ്രാർത്ഥിക്കണം, സഭയ്ക്ക് വേണ്ടി പരിഹാരം ചെയ്യണം, സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിത്വ പ്രവൃത്തികൾ അനുഷ്ഠിക്കണം. നമ്മുടെ അനുദിന ജീവിതത്തിലെ കൊച്ചു കൊച്ചു സകലങ്ങൾ കൃപകളായി ഏറ്റെടുത്ത് കർത്താവിൻ്റെ രക്ഷാകര സകലങ്ങളോട് ചേർത്ത് വെച്ച് സഭയുടെ നവീകരണത്തിനും സഭയുടെ വീണ്ടെടുപ്പിനുമായി നമ്മൾ ആഗ്രഹിക്കുന്ന സഹോദരങ്ങളെ, സത്യോടെ ഹല്ലേലൂയ പറഞ്ഞ് ഹല്ലേലൂയ, അഭിഷേക നിറവോടെ പറഞ്ഞ് ഹല്ലേലൂയ, ഈശോയെ നന്ദി 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 കർത്താവേ, നന്ദി കർത്താവേ, നന്ദി കർത്താവേ. ആത്മാക്കളുടെ രക്ഷ, ലോകത്തിൻ്റെ വിശുദ്ധീകരണം പ്രാർത്ഥനയിലൂടെ മാത്രമേ സാധ്യമാകൂ. ഇന്ന് ലോകത്തിന് അനേക ദുഃഖങ്ങളിൽ അമ്മ പ്രത്യക്ഷപ്പെട്ട് അമ്മ പറയുന്ന കാര്യം എന്താ? മാതാവിൻ സന്ദേശങ്ങൾ മാനവരോടായി കേഴുന്നു. എന്താ അമ്മ പറയുന്നത്? പാപവഴികൾ ഉപേക്ഷിപ്പിൻ, പാപിക്കായി പ്രാർത്ഥിപ്പിൻ, പാപിക്കായി പ്രാർത്ഥിപ്പിൻ. എല്ലാരും പറഞ്ഞേ, പാപിക്കായി പ്രാർത്ഥിപ്പിൻ. പ്രാർത്ഥിക്കുക, പ്രേ പ്രേ പ്രേ. മെജുഗുരിയാൽ വീണ്ടും അമ്മ മാതാവ് പറഞ്ഞു. എന്താ അമ്മ പറഞ്ഞത്? പ്രാർത്ഥനയുടെ പ്രാധാന്യത്തെ കുറിച്ച് അമ്മ പറഞ്ഞത്, പ്രാർത്ഥിക്കുക പ്രാർത്ഥിക്കുക പ്രാർത്ഥിക്കുക. എൻ്റെ കുഞ്ഞുങ്ങളെ, പ്രത്യേകമായി ആത്മീയ കരുത്തിനായി, മാനസാന്തരങ്ങൾക്കായി, സാത്താൻ്റെ ശ്രമങ്ങൾ നിർവീര്യമാകുവാനായി എൻ്റെ കുഞ്ഞുങ്ങളെ, നിങ്ങൾ പ്രാർത്ഥിക്കുക, നിങ്ങൾ പ്രാർത്ഥിക്കുക. സഹോദരങ്ങളെ, ഈറ്റുനോവിൻ്റെ കാലം പ്രാർത്ഥനയുടെയും പരിഹാരത്തിൻ്റെയും കാലമാണ്. അത് പ്രാച്യത്തെ ചൈതന്യത്തിൽ ജീവിക്കേണ്ട സമയമാണ്.